ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവരും ഈ വർഷം സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടുകൂടിയും ഇരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മൾ ഡിസംബറിൽ കോഴിക്ക് അട വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മൾ ജനുവരി 1 വിരിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമുക്ക് അട വെച്ച് റൂമിലേക്ക് പോവാം. അപ്പം നമ്മൾ രാവിലെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് ഇടാൻ കുറച്ച് പ്രശ്നങ്ങൾ, നമ്മുടെ എഡിറ്റിംഗ് ആപ്പിൽ കുറച്ച് എഡിറ്റ് ചെയ്തത് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മൾ രാവിലെ വരുന്ന സമയത്തിൽ ഒരു കുഞ്ഞ് വിരിയാനായിട്ടുണ്ടായിരുന്നു. അതിലൊരു കൊത്ത് കണ്ടിട്ട് ഒരു കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ. അതാ ഒരുപാടും കൂടുതലും നമുക്ക് കറുപ്പ് കുഞ്ഞുങ്ങളാണ്. ഇൻഷാല്ല ആ വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടാം. അപ്പോൾ ഇനി ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. ഇത് രണ്ട് കോഴികൾ നമ്മൾ അടവച്ചിട്ടുള്ള 11. ഇപ്പം നമുക്ക് ഏകദേശം 7 നമ്മൾ മൊത്തത്തിൽ അടവച്ചിട്ടുള്ളത് കേട്ടോ. 7 നമ്മൾ അടവച്ചിട്ടുണ്ട്. അതിൽ ഇപ്പം നമുക്ക് എന്താണ്, 2 നമ്മൾ December 11 വെച്ചിട്ടുണ്ടായിരുന്നത്. December 12 വെച്ചത് ജസ്റ്റ് ഒന്ന് അപ്പോഴേനും എടുത്ത് നോക്കുന്നു. രാവിലെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഒരു കുഞ്ഞും കൂടെ അതിൽ വിരിഞ്ഞിട്ട്, അപ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇവർക്ക് തീറ്റയൊന്നും വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് കാണാമല്ലോ, ഞങ്ങൾ രാവിലെ നോക്കുന്ന സമയത്തിൽ ഒരു കുഞ്ഞൂടെ മുട്ട കൊത്ത് വീണിട്ട് കിടക്കണ്ടായിരുന്നു. രാവിലെ തന്നെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കത് അടച്ചു കൊടുക്കാം. അപ്പോൾ അൽഹംദുലില്ല, ന്യൂ ഇയർ ദിവസം January 1 ഒരു കോഴി ഫുള്ളായിട്ട് നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മളെ പൊന്നൂസാണ്, അല്ല സോറി അപ്പൂസാണ്. അപ്പൂസ് രാവിലെ നോക്കുന്ന സമയത്ത് അപ്പൂസ് ഒരൊറ്റ കുഞ്ഞിനെ വിരിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം നോക്കാം നമുക്ക് അപ്പൂസ്. അപ്പൂസ് ആദ്യമായിട്ടാണ് അട കിടക്കുന്നത്. അപ്പോൾ അപ്പൂസ് കണ്ടോ, നല്ല രസമുണ്ട് അപ്പൂസിനെ കാണാനായിട്ട്. അപ്പോൾ അപ്പൂസിൻ്റെ തലയൊന്നും കാണൂല കേട്ടോ. അപ്പൂസ് രാവിലെ വരുമ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് കിടക്കണ്ടായിരുന്നത്. അപ്പൂസ് മുള്ളനാണ്. അപ്പോൾ അപ്പൂസിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നോക്കാം നമുക്ക്, കുഞ്ഞുങ്ങൾ എത്ര ഉണ്ടെന്ന്. ഇപ്പം 2 ഉണ്ട് കേട്ടോ. അപ്പൂസിന് നേരത്തെ നിൽക്കണം, നിൽക്കണ്ടോ. കറുപ്പ് രാവിലെ വിരിഞ്ഞതാണ്, ബാക്കിയുള്ള മുട്ടയ്ക്ക് കൊത്ത് വീണിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നണേ, ഇവിടെ വേണ്ടോ, ഇതിന് കൊത്ത് വീണിട്ടുണ്ട്. അപ്പോൾ അപ്പൂസ് രണ്ട് കുഞ്ഞ് വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൂസിന്. അപ്പൂസ് രാവിലെ വന്നിട്ട് തലേനെ നിർത്താണ്ട് മുട്ടയുടെ താഴെ തല വെച്ചിട്ട് കിടക്കുകയായിരുന്നു അപ്പൂസ്. മുട്ടേനൊക്കെ ഓരോന്ന് ഓരോന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കുകയാണ്. വിളിച്ചാലൊക്കെ വെളിയേക്കും കേട്ടോ. അപ്പൂസേ, അപ്പൂസേ, അപ്പൂസേ. അപ്പോൾ അപ്പൂസ് മുട്ട ഒക്കെ ഇട്ടിട്ട് മുട്ടനെയും കൊള്ളിലാക്കിയിട്ട് അടുത്ത കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് വിരിയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള തിരക്കിലാണ് നമ്മുടെ അപ്പൂസ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അപ്പൂസ് രാവിലെ, അപ്പൂസ് പുതിയതായിട്ട് അടയിരിക്കുക കേട്ടോ. അവൾ രണ്ടുവട്ടം മുട്ട ഇട്ടിട്ട് 3rd ഫസ്റ്റ് പ്രാവശ്യമാണ് അടയിരിക്കുന്നത്. 3rd മുട്ടയിടുന്നത്. 2 മുട്ടയിട്ടിട്ട് അവൾ അടയിരുന്നിട്ടില്ല. 3rd മുട്ടയിട്ടപ്പോഴാണ് നമ്മുടെ അപ്പൂസ് അടയിരിക്കുന്നത്. നല്ല രസമുണ്ട് അല്ലേ. മുള്ളന് ഒന്നുകൂടെ അടയിരിക്കുമ്പോൾ ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അവിടെ നമ്മുടെ ഇവിടെ കുഞ്ഞിതിൽ വന്നതായിരുന്നു. രാവിലെ വരുന്ന സമയത്ത് കറുത്ത ഒരു ഈ കറുപ്പ് കോഴിയുണ്ടോ കുഞ്ഞ്, അത് മാത്രമേ വിരിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളില്ലേ ഇതിലെ 12th ഒരു December 12 നമ്മളൊരു കുഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. December വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ രാവിലെ വരുന്ന സമയത്തിൽ December 1 വെച്ച ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ കൊത്തുമോന്ന് എനിക്കറിയില്ല, കുറച്ച് ഇതാണ്. 1 ഉണ്ട് ഇത്. രാവിലെ
രാവിലെ വരുന്ന സമയത്തിലുണ്ടല്ലോ. പിന്നെ ഇതായിട്ടില്ല കേട്ടോ, അതിൻ്റെ ഡേറ്റ് ആയിട്ടില്ല. അതിൻ്റെ ഡേറ്റ് നാളേക്കാണ്, പക്ഷെ ഇന്ന് തന്നെ ഒരു കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ വരുന്ന സമയത്ത് ഇതിന് രോമൊന്നും വന്നിട്ടില്ല, അപ്പം മുട്ടയൊന്നും വന്നിട്ടേ ഉള്ളൂ. അപ്പം നാളേക്കേ അത് വരുള്ളൂ, കാരണം നമ്മൾ December 12 വെച്ചാണ്. അതുകൊണ്ടാണ് നമ്മൾ December 10 വെക്കേണ്ട, 11 വെച്ചാൽ മതി എന്ന് പറയണം. കാരണം അപ്പോൾ January 1 പ്രത്യേകത ഒന്നുമില്ല കേട്ടോ. എന്നാലും January 1 കുഞ്ഞൊക്കെ കിട്ടുമ്പോൾ നല്ല സന്തോഷമാണല്ലോ. ഇത് നമ്മൾ പിന്നെ വലക്കൂടയിൽ വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുക കേട്ടോ. ഈ സാധനം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. വലക്കൂടൻ്റെ ഉള്ളിൽ വെള്ളവും തീറ്റയും വെക്കാനായിട്ട് ഒക്കെ ഉണ്ടാക്കിയതാണിത്. അപ്പോൾ നമ്മൾ ഡിസംബറിലെ വെളിയിൽ വയ്ക്കാം. ഡിസംബറിൽ വെച്ച കുഞ്ഞുങ്ങളൊക്കെ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ല. നമ്മുടെ അപ്പൂസ് ആദ്യമായിട്ട് അടകടക്കുന്നതുകൊണ്ട് തന്നെ അത് രണ്ട് കുഞ്ഞേ വിരിഞ്ഞിട്ടുള്ളൂ. ഇനി രണ്ടെണ്ണം കൂടെ ഉണ്ട്. ബാക്കി കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഒക്കെ മാറ്റിയതാണ് കേട്ടോ. അതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കാൻഡിൽ ടെസ്റ്റ് ചെയ്തിട്ട് അതൊക്കെ മാറ്റിയതാണ്. അപ്പോൾ അപ്പൂസ് നന്നായിട്ട് അടകടക്കുന്നുണ്ട്, കൊത്തു വീണിട്ടുണ്ട്, നല്ലപോലെ കൊത്തു വീണിട്ടുണ്ട്. ഏകദേശം വൈകുന്നേരം ആകുമ്പോഴത്തേനും വിരിയും. അപ്പോൾ ഇതാണ് നമ്മളെ ന്യൂ ഇയർ വിശേഷം. അപ്പോൾ അൽഹംദുലില്ലാ കുഞ്ഞൊക്കെ വിരിഞ്ഞു. പിന്നെ ഒരുപാട് കുറേ ഇത്തമാരും പിന്നെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ന്യൂ ഇയറിൻ്റെ അന്നേക്ക് December 11 അട വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വീഡിയോ ഒക്കെ അയച്ചു തന്നു. ഒരു 2-3 ഇത്തമാരൊക്കെ അയച്ചു തന്നു. എനിക്കാണ് ആദ്യമായിട്ട് വീഡിയോ അയക്കുന്നതെന്ന് കുഞ്ഞിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അയച്ചു തന്നു. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, നിങ്ങൾ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യും, സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അൽഹംദുലില്ലാ, ഞാനിടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് ഉപകാരം. വളരെ കുറച്ച് പേർക്കാണെങ്കിൽ കൂടെ നമുക്കത് അറിയുമ്പോൾ ഒരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലത്തെ വീഡിയോസുകൾ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ കുറച്ച് പേര് പറഞ്ഞാൽ ഇനിയിപ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടമാവോ, ഇനി ചിലപ്പോൾ പേര് പറഞ്ഞില്ല എന്നുള്ളത് വരും. അപ്പോൾ ഞാൻ പേരുകളൊന്നും പറയണില്ല. അപ്പോൾ കുറച്ച് ഇത്തമാരൊക്കെ നമുക്ക് കൂടുതൽ സ്ത്രീകളാണ് കേട്ടോ. നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുകയെന്ന് വെച്ചാൽ അസുഖം മാത്രം ചോദിക്കുകയല്ല, ചിലപ്പോൾ ഇപ്പോൾ അവർ നമ്മളോട് എന്ത് കാര്യം ഉണ്ടെങ്കിലും നമുക്ക് അയച്ചു തരും. അവരുടെ വീഡിയോസ് അയച്ചു തരും, കോഴിക്കുഞ്ഞുങ്ങളുടെ വീഡിയോസ് അയച്ചു തരും. അതേപോലെ തന്നെ കൂട് പുതുതായിട്ട് പണിതിട്ടുണ്ടെങ്കിൽ കൂടിൻ്റെ വീഡിയോസൊക്കെ അയച്ചു തരും. അത് അവരൊരു സന്തോഷത്തിന് നമുക്ക് അയച്ചു തരുന്നതാണ്. അതേപോലെ ഞാൻ കാണലും ഉണ്ട്, അതിന് റീപ്ലൈ കൊടുക്കലും ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. നമുക്ക് കോളാണ് എപ്പോഴും എടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട്. വീഡിയോസും മെസ്സേജൊക്കെ ആകുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയത്തിൽ നമുക്ക് നോക്കിയിട്ട് അവർക്ക് റീപ്ലൈ കൊടുക്കുക. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അവർ കൂട് വെള്ളം പാത്രം വാങ്ങിച്ചു, അല്ലെങ്കിൽ തീറ്റപാത്രം വാങ്ങിച്ചു, പുതിയ കോഴികൾ വേറെ എവിടെയെങ്കിലും വാങ്ങിച്ചു, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ഇത് ഒറിജിനലാണോ, അങ്ങനെയാണോ, എങ്ങനെയാണോ എന്നൊക്കെ നമ്മുടെ കയ്യിൽ ചോദിച്ചിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് വാങ്ങിക്കുന്നതും ചോദിക്കുന്നതും കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വീടൊന്നും ഇത്രയേ ഉള്ളൂ. നമ്മുടെ ന്യൂ ഇയർ ദിവസം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്, അൽഹംദുലില്ലാ. ഇവിടെ എല്ലാവർക്കും സുഖമാണ്. അതേപോലെ നിങ്ങളും സന്തോഷത്തോടുകൂടി ഇരിക്കട്ടെ. ഇനിയുള്ള ഈ ഒരു വർഷം നല്ല സമാധാനത്തോട്. നമ്മൾ കഴിഞ്ഞ വർഷം അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് ഇതൊക്കെ മാറിയിട്ട് നല്ലതുപോലെ പഴയ രീതിക്ക് നമുക്ക് ആവാനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതേപോലെ നിങ്ങളും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.